ഉണ്ടാക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞ് സിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞാവിനെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം വിചാരിച്ചു, പക്ഷേ ഈ പഠിപ്പിൻ്റെതൊക്കെ ആയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടയപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലവർ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ആ വട്ടയപ്പം എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അതിന് 2 കപ്പ് അരി, 1 കപ്പ് ചോറ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് നാളികേരം, പിന്നെ അതിലേക്ക് 1 നുള്ളുപ്പും, പിന്നെ 1 നുള്ള് അപ്പ സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അത് 6 മണിക്കൂർ വെച്ചിട്ട് അത് നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ നന്നായി പൊള്ളച്ച് പൊന്തി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതാ ഇതൊക്കെ എടുത്ത് അരച്ച് വെച്ച മാവ് ഇതാ ഇരിക്കുന്നു. ഇതാ ഇതാണ് ആ മാവ്. ഇനി നമ്മളിതാ ഈ ഇങ്ങനത്തെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് അത് ആവിയിൽ ആവി കയറ്റുക, അത്രയേ ഉള്ളൂ. എണ്ണ തടവിയ പാത്രം കുക്കറിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മാവ് ഒഴിക്കുക. മാവ് ഒഴിക്കാണ്, മാവ് ഇടാൻ ഒഴിക്കുന്നു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അത് അതിൽ മാവ് ഒഴിച്ച് കഴിഞ്ഞു ഇതിനെ ഒരു കുറച്ച് നേരം 1 മണിക്കൂർ അര മണിക്കൂറൊക്കെ വെക്കണം. ഇതിനിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെന്തോ നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. അത് തണുത്തതിന് ശേഷം ഇനി അതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് നമുക്ക് ഒന്നെടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല തണുത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എന്താ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് പുറത്തൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. എന്നാൽ വട്ട നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. കട്ട് ചെയ്തു നമുക്ക് പറയാനുണ്ടെന്താണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സൂപ്പറാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഇത് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബായ്. കിടിലാണിത്. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, പോരുത്. അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.